മലബാർ റിവർ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് നടക്കുന്ന ഇന്റർനാഷണൽ കയാക്കിംഗ് മത്സരത്തിൽ ശനിയാഴ്ച പുരുഷ വനിതാ വിഭാഗം എക്സ്ട്രീം സ്ലാലോം പ്രൊഫഷണൽ ഇന്റർമീഡിയറ്റ് മത്സരങ്ങൾക്ക് സമാപനമായി. പുരുഷ വിഭാഗത്തിൽ മധ്യപ്രദേശ് താരം ശുഭാം കേവത്തും വനിതാ വിഭാഗത്തിൽ മധ്യപ്രദേശിന്റെ തന്നെ ശിഖ ചൗഹാനും ജേതാക്കളായി. മലബാർ റിവർ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് നടക്കുന്ന ഇന്റർനാഷണൽ കയാക്കിംഗ് മത്സരത്തിൽ ശനിയാഴ്ച പുരുഷ വനിതാ വിഭാഗം എക്സ്ട്രീം സ്ലാലോം പ്രൊഫഷണൽ ഇന്റർമീഡിയറ്റ് മത്സരങ്ങളാണ് സമാപിച്ചത്. എക്സ്ട്രീം സ്ലാലോം പ്രൊഫഷണൽ പുരുഷ വിഭാഗത്തിൽ മധ്യപ്രദേശ് താരം ശുഭം കേവത്ത് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി. കുൽദീപ് സിംഗ് രണ്ടാം സ്ഥാനത്തും അമിത് താപ്പ മൂന്നാം സ്ഥാനത്തും തുഴഞ്ഞെത്തി. മലയാളി താരം നിസ്തുൽ ജോസ് ഫൈനലിലെത്തിയിരുന്നെങ്കിലും നാലാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. വനിതാ വിഭാഗത്തിൽ മധ്യപ്രദേശ് താരം ശിഖ ചൗഹാൻ ഒന്നാം സ്ഥാനം നേടി. വെള്ളിയാഴ്ച നടന്ന സ്ലാലോം പ്രൊഫഷണൽ മത്സരത്തിലും ശിഖ ഒന്നാം സ്ഥാനം നേടിയിരുന്നു. ഒളിമ്പിക്സിൽ മെഡൽ നേടുക എന്നതാണ് തൻ്റെ ആഗ്രഹമെന്നും കോടഞ്ചേരിയിലെ കാലാവസ്ഥ ഏറെ അനുകൂലമാണെന്നും ജനങ്ങളും സംഘാടകരും മികച്ച പിന്തുണയാണ് നൽകുന്നതെന്നും ശിഖ സി ടി വി പ്രാദേശിക വാർത്തകളോട് പറഞ്ഞു. जिसके दौरान मेरा अभी माला सलालम स्ट्रीम और बोटो क्रॉस में दोनों में मेरा फर्स्ट है, गोल्ड है दोनों में. यहाँ बहुत अच्छा एटमॉस्फेयर है, बहुत अच्छा लगता है यहाँ पे आना और बहुत कुछ सीखने को मिलता है. हर नई नई चीज़, हर नई नई टेक्निक, गेट्स वगैरह, थोड़ा बहुत बोट की बोट बहुत हैवी होती है तो उसमें भी बहुत कुछ सीखने को मिलता है. मेरा एम्बिशन तो है मुझे ओलंपिक में मेडल जीतना है, बट सलालम में. ഉത്തരാഖണ്ഡ് താരം പ്രിയങ്ക രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയപ്പോൾ മധ്യപ്രദേശിലെ തന്നെ ജാൻവി മൂന്നാം സ്ഥാനത്തെത്തി. ഉച്ചയ്ക്ക് ശേഷം തുടക്കക്കാരായ കയാക്കർമാർക്കായി നടത്തിയ ഇന്റർമീഡിയറ്റ് മത്സരത്തിൽ പുരുഷ വിഭാഗത്തിൽ മലയാളിയായ യഥാർത്ഥ് ഗൈറോള ഒന്നാം സ്ഥാനവും മധ്യപ്രദേശ് താരം ആനക് ചൗഹാൻ, ഡൽഹിയിൽ നിന്നുള്ള നവാൽ സൈനി എന്നിവർ രണ്ടും മൂന്നും സ്ഥാനങ്ങളും കരസ്ഥമാക്കി. വനിതാ വിഭാഗത്തിൽ എം പി സ്വദേശിയായ സാനിയ ഭാതമനാണ് ഒന്നാം സ്ഥാനം. കർണാടകയിലെ അന്നെ മാത്യാസ് രണ്ടാം സ്ഥാനത്തും എം പിയിൽ നിന്നു തന്നെയുള്ള മൻസി ഭാതം മൂന്നാം സ്ഥാനത്തും തുഴഞ്ഞെത്തി. ക്യാമറമാൻ റഫീഖ് തോട്ടുമുഖത്തോടൊപ്പം വിനോദ് നിസരി, സി ടി വി പ്രാദേശിക വാർത്താ.